ഹിന്ദു ബ്രദർ പൂനെയ്ക്ക് സമീപം അഹമ്മദ് നഗറിൽ ശുശ്രൂഷിക്കുന്നു. നവംബർ 5-6 ശനി ഞായർ ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-നും. ക്ലെയർ ബ്രൂസ് ഹൈസ്കൂൾ ഗ്രൗണ്ട്, സ്റ്റേഷൻ റോഡ്, അഹമ്മദ് നഗർ. നവംബർ 4 വെള്ളി മുതൽ നവംബർ 9 ബുധൻ വരെ പ്രത്യേക ശുശ്രൂഷകൾക്കായി തങ്കു ബ്രദറും തോമസുട്ടി ബ്രദറും കുവൈറ്റിൽ. നവംബർ 4 വെള്ളി രാവിലെ 10-ന് ആരാധനായോഗവും ബ്രദർ ശുശ്രൂഷയും. നവംബർ 5-6 ശനി ഞായർ രാവിലെ 10-നും വൈകിട്ട് 6-നും ടി വി പ്രേക്ഷക സംഗമവും ബ്രദർ ശുശ്രൂഷയും. മറീന ഹാൾ, ഗൾഫ് മാർട്ടിന് സമീപം, അബ്ബാസിയ. നവംബർ 7-8-9 തിങ്കൾ ചൊവ്വ ബുധൻ കാർണിവൽ ഓഫ് ജോയ് കുവൈറ്റ്. Live worship by Jesus Generation at 6 PM. Powerful messages, deliverance sessions. Marina Hall, near Gulf Mark, Abbasia. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഒന്നുകൂടെ രുചിച്ചറിയുവാൻ കർത്താവ് നമുക്കൊരു അവസരം തരികയാണ്. ദൈവത്തിൻ്റെ മാനവജാതിയോടുള്ള ദയ, ദൈവത്തിന് മാനവജാതിയോടുള്ള സ്നേഹം ഒരു മനുഷ്യരൂപത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണ് കർത്താവായ യേശുക്രിസ്തു. ആ കർത്താവായ യേശുക്രിസ്തു 2000 വർഷം മുമ്പ് ഈ ലോകത്തിൽ വന്നു. കർത്താവ് ഈ ലോകത്തിൽ വന്നു എന്നത് തെളിയിച്ചുകൊണ്ടാണല്ലോ ഇന്ന് നമ്മൾ AD 2011 എന്ന് പറയുമ്പോൾ, ആനോ ഡോമിനി, ഇൻ ദ ഇയർ ഓഫ് ദ ലോർഡ്, ക്രിസ്തു വർഷം എന്നൊക്കെ പറയുമ്പോൾ, ആ ചരിത്രത്തിൻ്റെ തന്നെ നിർണായക വ്യക്തിയായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം മാറി. പക്ഷേ ആ കർത്താവും ഈ ലോകത്തിൽ വന്ന അനേക മഹാന്മാരെ പോലെ മരിച്ചില്ലേ, തീർന്നില്ലേ, ഇന്ന് യേശു എവിടെ എന്നൊക്കെ ചോദിക്കാം. ഞാനും അങ്ങനെ ചോദിച്ച ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ടെങ്കിലും ഇന്നും യേശു ഉണ്ടോ, ഇന്നും കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ ഇറങ്ങി വരുന്നവനാണോ എന്ന് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ തോന്നിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു എല്ലാവരെയും പോലെ. പക്ഷേ എല്ലാ കല്ലറകളും അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. എന്നാൽ യേശു കർത്താവിൻ്റെ കല്ലറ 3-ാം നാൾ തുറന്ന് യേശു ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ കർത്താവ് തന്നിൽ വിശ്വസിച്ച തൻ്റെ ശിഷ്യന്മാരോടും തൻ്റെ കൂടെയുള്ളവരോടും പറഞ്ഞു, നിങ്ങളിൽ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും ഈ സുവിശേഷം. എന്താ സുവിശേഷം? ഞാൻ മാനവജാതിക്ക് വേണ്ടി അവരുടെ പാപത്തിൻ്റെ പരിഹാരമായി, പ്രായച്ചിത്തമായി ഞാൻ മരിച്ചു, അല്ലെങ്കിൽ അവർ ചെയ്ത പാപത്തിൻ്റെ പരിഹാരം ഞാൻ വരുത്തി. അതുപോലെ തന്നെ മാനവജാതിയുടെ ഏറ്റവും വലിയ വിഷയമായ മരണം, ആ മരണത്തെ ഞാൻ ജയിച്ചു. ഇനി എന്നിൽ വിശ്വസിച്ചാൽ, ഉയർത്തെഴുന്നേറ്റ് ഞാൻ ജീവിക്കുന്ന എന്നിൽ നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ എല്ലാവർക്കും രക്ഷയുണ്ട്, മരണത്തിൽ നിന്ന് രക്ഷയുണ്ട്, ഈ ലോകത്തിൽ ജയകരമായൊരു ജീവിതമുണ്ട് എന്ന് നിങ്ങൾ ഭൂമിയിൽ എല്ലാവരോടും പറയണം. അവർക്ക് പാപമോചനം ലഭിക്കും, നിത്യജീവൻ അവരുടെ സ്വന്തമാകും. അതിനുവേണ്ടി ഇനി അവർ കടന്ന് കഷ്ടപ്പെടണ്ട, അവർ കടന്ന് എന്തെങ്കിലും കർമ്മങ്ങളോ ക്രിയകളോ ഒന്നും നടത്തണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്താൽ മതി. ഇത് ലോകത്തിലെങ്ങും പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ കർത്താവ് ഒരു 70 മൈൽ മാത്രമേ അങ്ങേയറ്റം കർത്താവ് ശരീരത്തിലായിരുന്നപ്പോൾ ആ ഒരു ദൂരത്തിലെ സഞ്ചരിച്ചിരുന്നുള്ളെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ പരിമിതനായിരുന്നു. പക്ഷേ മരണത്തോടുകൂടി കർത്താവ് അവസാനിക്കുകയല്ല ചെയ്തത്, മരിച്ചുയർത്തെഴുന്നേറ്റ് സഭയ്ക്ക് എനിക്ക് നിങ്ങൾക്കും അധികാരം നൽകിക്കൊണ്ട് ആ പരിമിതികൾ വിട്ടിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോകണം, നിങ്ങൾ ശക്തി ലഭിച്ച എൻ്റെ സുവിശേഷവുമായി ആദ്യ യെരുശലേമിലും യഹൂദിയയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണ്. ഈ സുവിശേഷം സകലർക്കും കൊടുക്കണം. ഇത് മാനവജാതിയുടെ ജയത്തിൻ്റെ വാർത്തയാണ്. ഇനി ആരും പിശാചിൻ്റെ പിടിയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് തന്നെ രോഗത്തോട് മാറി നിൽക്കാൻ പറയാൻ സാധിക്കും. ചിലരുടെ ജീവിതത്തിൽ ഉള്ള ഒരു വലിയ ചിന്ത എന്നാന്ന് വെച്ചാൽ,
എൻ്റെ പിതാവിന് കന്മാരുടെ കാലത്ത് ശാപമായിരുന്നു, എൻ്റെ വല്യപ്പൻ്റെ കാലത്ത് ശാപമായിരുന്നു, എൻ്റെ ഭവനത്തിൻ്റെ അവസ്ഥ അതായിരുന്നു. അപ്പം നോർമലി ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഇത് ഞാനും ചുമക്കണ്ടെന്നാണ്. പക്ഷേ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ശാപത്തിൽപ്പെട്ടവർക്കും വിടുതലിൻ്റെ സദ്വർത്തമാണ്. കർത്താവ് വന്ന് എന്നെ വിടുവിക്കട്ടെ വിടുവിക്കട്ടെ എന്നല്ല, ഇത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇല്ല, ഇനിയും ഞാൻ ശാപത്തിൻ കീഴിലല്ല, ഞാൻ ക്രൂശിലെ ജയത്തിൻ്റെ കീഴില. ഒരു വ്യക്തി ഒരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തേക്ക് പോകുമ്പോൾ, നമ്മളൊരു വിസ എടുത്ത് പോകുമ്പോൾ, വാസ്തവത്തിൽ എനിക്ക് വിസ കിട്ടുമ്പോൾ ഞാൻ എൻ്റെ ഇമിഗ്രേഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ സമ്മതിക്കാതെ ഞാൻ ഈ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ്റെ കീഴിൽ ഇരുന്നോളാം. അപ്പം നിയമം അനുസരിക്കുകയും വേണം, അപ്പോൾ തന്നെ അവിടുത്തെ എല്ലാ നന്മകളും എനിക്ക് ആസ്വദിക്കാം. ഇതുപോലെ തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്ന്, ശാപത്തിൻ്റെ ആ പിടിയിൽ നിന്ന്, ആ മരണത്തിൻ്റെ പിടിയിൽ നിന്ന് ദൈവപുത്രൻ്റെ രാജ്യത്തിലാകുക. യേശുക്രിസ്തു വന്നത് ഈ ലോകത്തിൽ നിന്ന് കാണുന്ന ഏതെങ്കിലും ഒരു ഭരണത്തെ അട്ടിമറിക്കാനല്ല, അത് കർത്താവ് അന്നേ തെളിയിച്ചല്ലോ. കൈസർക്ക് കരം കൊടുക്കാൻ പറഞ്ഞു, താൻ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടിരുന്നു. നമ്മൾ തിരുവചനം പഠിക്കുമ്പോഴും വിശ്വാസികൾ രാജ്യത്തെ അധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കും. കാരണം ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഏതെങ്കിലും സാമ്രാജ്യത്തെ അട്ടിമറിക്കുന്നതല്ല, മറിച്ച് ഇവിടുത്തെ ഭരണങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിയെ പിടിച്ചു വച്ചിരിക്കുന്ന വേറെ ചില കർത്തൃത്വങ്ങളുണ്ട്. ഞാൻ ശാപത്തിലായിരിക്കും, എനിക്ക് ഞാൻ ഒത്തിരി തെറ്റ് ചെയ്തു, ഇതെല്ലാം എന്നെ പിടിക്കുമോ, എൻ്റെ പിതാക്കന്മാർ ഒത്തിരി വേണ്ടാധീനം കാണിച്ചതാണ്, അതിൻ്റെ ഞാൻ ചുമന്നേ ഒക്കത്തുള്ളൂ, ഞാൻ കഴിഞ്ഞ കാലം ചെയ്ത ഒത്തിരി മണ്ടത്തരങ്ങൾ പറ്റി, എൻ്റെ ബിസിനസ്സിൽ ഞാൻ കുറച്ചുകൂടെ ബുദ്ധിയായിട്ട് ചെയ്യേണ്ടതായിരുന്നു, പഠിച്ചപ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ മേഖല തെറ്റിപ്പോയി, അങ്ങനെ ഒത്തിരി പരാജയങ്ങളുടെ വാക്കുകളുമായിട്ടാണ് പലപ്പോഴും മനുഷ്യനിരിക്കുന്നത്. എന്നാൽ നമ്മൾ ആ രാജ്യത്ത് നിന്ന്, ആ വീഴ്ചയുടെയും തകർച്ചയുടെയും ആ ഭരണ ചിന്താഗതികളിൽ നിന്ന്, എനിക്കത് അത്ര എക്സ്പ്രസ് ചെയ്യാൻ ഒക്കുന്നുള്ളൂ, ഞാൻ എന്നെ തന്നെ, അതെ, ഞാൻ മറ്റൊരു രാജ്യത്തേക്ക് മാറുന്നത് പോലെ വിശ്വാസത്താൽ ഞാൻ ക്രൂശിൻ്റെ കീഴിലായി. ഇനി എനിക്ക് പറയാം, പരാജയമേ നിനക്കെൻ്റെ മേൽ അധികാരമില്ല. ഇനി എനിക്ക് പറയാം, പിശാചെ നീ ഇനിയൊന്നും പറയണ്ട, എൻ്റെ പിതാക്കന്മാരെയൊക്കെ നീ തൊട്ടതായിരിക്കും, പക്ഷേ എൻ്റെ മേൽ ഞാനത് എടുക്കുന്നില്ല. അങ്ങനെ ഒരു വിടുതലിൻ്റെ സദ്വർത്തമാനം. ആ കർത്താവായ യേശു പറഞ്ഞ സുവിശേഷം, ഇത് സുവിശേഷമാണ്. ചിലപ്പോഴൊക്കെ ഈ സുവിശേഷമെന്ന് പറഞ്ഞു തന്നെ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒന്നാണോ പലയിടത്തും പ്രസംഗിക്കപ്പെടുന്നതെന്ന് ഞാൻ ശങ്കിക്കുന്നു. ഇത് സുവിശേഷമാണ്, എത്ര തകർന്നവനും ഇത് സദ്വർത്തമാനമാണ്, രോഗിക്ക് ഇത് സദ്വർത്തമാനമാണ്. അങ്ങനെ ആ കർത്താവ് ഈ സുവിശേഷം പറയാൻ അവർ പെടുമ്പോൾ പറഞ്ഞു, നിങ്ങളിത് പറയുമ്പോൾ അവിടെ ഞാൻ ഉണ്ടായിരിക്കും, മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് അധികാരം തരിക, എൻ്റെ നാമം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകും, രോഗികൾ സൗഖ്യമാകും, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കും. അങ്ങനെ ഈ ശിഷ്യന്മാർ പുറപ്പെട്ട് അവരെ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞപ്പോൾ അത്ഭുതങ്ങൾ നടന്നു, വ്യക്തികൾ രൂപാന്തരപ്പെട്ടു, വലിയ പ്രത്യാശയുണ്ടായി, രോഗികൾ സൗഖ്യമായി. അവിടെ മർക്കോസിൻ്റെ സുവിശേഷത്തെ എഴുതിയിരിക്കുകയാണ്, അവരുടെ കയ്യാൽ നടന്ന അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും യേശു പറഞ്ഞ സുവിശേഷ വചനത്തെ ദൈവം ഉറപ്പിച്ചു. അപ്പം ഈ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുക. ഒരു കാലത്ത് എനിക്കും ഇതൊക്കെ നടക്കുമെന്ന് സംശയിച്ചു, പക്ഷേ ഓരോന്ന് കാണാൻ തുടങ്ങിയപ്പോൾ ഈ കർത്താവ് ഇന്നും ഉണ്ടല്ലോ, പ്രവർത്തിക്കുമല്ലോ. ഈ ദൈവപ്രവർത്തികൾ നടക്കുമ്പോഴെല്ലാം ഒരു കാര്യം വ്യക്തമാകുക, യേശു ജീവനോടെ ഉണ്ട്, ആ കർത്താവ് എൻ്റെ പാപം പരിഹരിച്ചു, ആ കർത്താവ് എൻ്റെ ശാപം ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് ആര് വിശ്വസിക്കുമോ, അതിന് മതമില്ല, സഭയില്ല, ജാതിയില്ല, ആര് വിശ്വസിക്കുമോ അവർക്കത് അപ്രഗ്യബിളാണ്. എടുത്താലേ ലഭിക്കത്തുള്ളൂ. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് പാപമോചനവും നിത്യജീവനും ഓഹരിക്കാരനായി തീരുകയാണ്. അപ്പോൾ ഈ പലപ്പോഴും മനുഷ്യൻ ഈ സ്വർഗത്തിലൊക്കെ പോകാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്രിയ ചെയ്യണമെന്ന്, ഒത്തിരി പ്രവർത്തിച്ചാൽ മാത്രം ഞാൻ ഇനി എന്തൊക്കെയോ ചെയ്യണം, വാസ്തവത്തിൽ ചെയ്യണ്ടെന്നുള്ളതാണ് സുവിശേഷം. സുവിശേഷം തന്നെ നീ ഒന്നും ചെയ്യണ്ട, ഇത് സൗജന്യമാണ്, നിന്റെ യജ്ഞം ആവശ്യമില്ല. ആ യജ്ഞത്തിൻ്റെ ഭാഗവും വില കൊടുക്കുന്ന ഭാഗവും യേശു ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ബിലീവ് ആൻഡ് ടേക്ക് ഇറ്റ്. ഇതാ സുവിശേഷം. ഫ്രീ ആണിത്, സിമ്പിളാണിത്. നിത്യജീവനും ഒരു ജയകരമായ ജീവിതവും അപ്രാപ്യമായ എന്തോ അല്ല. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ശാപത്തിൻ്റെ കൂമ്പാരം പിടിച്ച വീട്ടിലാണെങ്കിൽ, നിങ്ങളുടെ ജീവിതം പരാജയത്തിൻ്റെ അങ്ങേയറ്റമാണെങ്കിൽ, വിടുതലെന്ന് പറയുന്ന കാര്യം എത്രയോ ഭയങ്കര ഒരു ബാലികാറാമല അല്ല. ഇറ്റ്സ് വെരി നിയർ. ജസ്റ്റ് ബിലീവ്. യേശുവേ എന്നൊന്ന് വിളിക്കുമ്പോൾ വിടുതല. ഞങ്ങൾ ഈ ടി വി പ്രോഗ്രാമുകളിൽ നമ്മുടെ മധ്യത്തിൽ നടക്കുന്ന ഒത്തിരി സൗഖ്യങ്ങളും വിടുതലുകളുടെയൊക്കെ സാക്ഷ്യങ്ങൾ എന്തിനാണ് കാണിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ നടക്കുന്നുണ്ടെന്ന് കേൾപ്പിക്കാനാണോ? അല്ല, അത് കാണുമ്പോൾ യേശു ജീവനോടെ ഉണ്ട്, ആ യേശു ഒന്ന് എൻ്റെ കർത്താവേ എന്ന് വിളിക്കുന്ന നിമിഷം നമ്മളെ സൗഖ്യമാക്കാൻ കടന്നു വരികയാണ്. എത്ര തകർന്ന ഒരു വ്യക്തിയായിരുന്നാലും നിങ്ങൾ ഇനി ഒരു രക്ഷയുമില്ല ജീവിതത്തിൽ എന്ന് പറയുമ്പോഴും ഒരു കാര്യം ഓർത്തോ, അവരെ വിടുവിച്ച അതേ കർത്താവ് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഏത് വിഷയത്തിലും വിടുവിക്കാൻ മതിയായി.
Things to happen today. Inna or albudangal vali albudangal nadakkunnathayi etra per pratheekshayode ivada vannirikkunnu. Can you say Jesus, I am ready for my miracle? Paranjatte Yesuve ende albudathinaayi njan thayar Yesuve. Hallelujah. Hallelujah. Every time you see a miracle happen, ore samayathum or albudam ningal kaanumbol, behind that miracle is an utmost thirst in the heart of the person who wants to receive the miracle. Aa ore albudangalude poragil aa albudam പ്രാപിക്കുവാൻ വാഞ്ചയോടെ വന്നിരിക്കുന്ന വ്യക്തിയുടെ അത്യധികമായ ദാഹം അതിന് കാരണമാണ് എന്ന് മനസ്സിലാക്കണം. ബിഹൈൻഡ് എവ്രി ബ്രേക്ക്ത്രൂ ദർ ഈസ് എൻ അറ്റ്മോസ്റ്റ് തേർസ്റ്റ്. ഓരോ വലിയ വിടുതലിനും പുറകിൽ വലിയ ഒരു ദാഹമുണ്ട്. Even when you see at the times of Jesus, യേശുവിന്റെ കാലഘട്ടത്തിലും, whenever you saw the lame getting healed, the leper getting healed, it was the main thing behind this was they were desperate for the miracle. ഓരോ മുടന്തനും സൗഖ്യമാകുമ്പോൾ, ഓരോ കുഷ്ഠരോഗിയും സൗഖ്യമാകുമ്പോൾ, യേശുവിന്റെ കാലഘട്ടത്തിലും നമുക്ക് അവിടെ കാണുവാൻ കഴിയും അവർക്ക് സൗഖ്യമാകുവാൻ അത്യന്ത ദാഹത്തോടെത്ര യേശുവിന്റെ അരികിൽ വന്നത്. He was considered a very deadly disease. കുഷ്ഠരോഗിയെ വളരെ മാരകമായ രോഗബാധിതനായാണ് കാണുന്നത്. And the law said if a leper came to the society, stone him to death. ന്യായപ്രമാണം ഇങ്ങനെ പറയുന്നു, അവിടുത്തെ നിയമം ഇങ്ങനെ പറയുന്നു, ഒരു കുഷ്ഠരോഗി പട്ടണത്തിൽ കടന്നാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. And it was a very very dangerous situation. Adu valare apagadam pidicha oru sahajiryam mathrame. But if you read the word of God, ennal nam daiva vajanam vaikkumbol, you will find that this leper were so desperate that they made a final run to Jesus Christ. Namakku valare vyaktamayi manasilagum aa kushtarogi athyanta dahathode valare athyavashyathode yesuvinte arigil saukhyathinayi varunu. He was fed up of his leprosy. Thante rogam nimittam than aage thagarnirikkukayanu. He
was so fed up of his leprosy. It was a do or die situation. ആ കുഷ്ഠരോഗം നിമിത്തം താൻ ആകമാനം വലഞ്ഞു. ഇനി ജീവിക്കണോ മരിക്കണോ അങ്ങനെ ഒരു അവസ്ഥയാണ് തന്റെ മുമ്പിലുള്ളത്. He did not want to live like that anymore. ഇങ്ങനെ രോഗിയായിട്ട് ഇനിമേൽ ജീവിതം തനിക്ക് വേണ്ട. So he decided one thing. അതുകൊണ്ട് താൻ ഒരു കാര്യം ചെയ്തു. I am going to run to Jesus. ഞാൻ യേശുവിന്റെ അടുക്കലേക്ക് പോകും. If people want to kill me, let them kill me. It is better to die than live like this. മറ്റുള്ളവർ എന്നെ കണ്ടുപിടിച്ച് കല്ലെറിഞ്ഞു കൊല്ലുന്നെങ്കിൽ അങ്ങോട്ട് കൊല്ലട്ടെ. എന്നാലും എനിക്ക് ഇനിമേൽ ഈ രോഗവുമായി ജീവിതം വയ്യ. എന്റെ യേശുവിന്റെ അടുക്കൽ ഞാൻ പോകും. It was his last run. തന്റെ അവസാനത്തെ ഓട്ടമാണ് ഓടിയത്. It was his last run. തന്റെ അവസാനത്തെ ഓട്ടമാണ് ഓടിയത്. But he ran to the right person. എന്നാൽ താൻ ശരിയായ വ്യക്തിയുടെ അടുക്കലേക്ക് ഓടി. He ran to Jesus. താൻ യേശുവിങ്കലേക്ക് ഓടിയത്. He ran to Jesus. താൻ യേശുവിങ്കലേക്ക് അത്രേ ഓടിയത്. And Jesus said, യേശു പറഞ്ഞു, Anyone who comes to me, എന്റെ അടുക്കൽ വരുന്ന ഏവനും, I will never leave them. ഞാൻ അവരെ ഒരു നാളും കൈവിടില്ല. Hallelujah. Hallelujah. Came to Jesus. യേശുവിന്റെ അടുക്കൽ വന്നു. Totally healed. പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. Totally healed. പൂർണ്ണ സൗഖ്യമായി. Another woman of blood flow. ഓ രക്തസ്രവമുള്ള ഒരു സഹോദരി. She was not supposed to come to the society. ആ സഹോദരിക്ക് സമൂഹ മധ്യത്തിൽ കടന്നു വരുവാൻ കഴിയില്ല. If a woman of blood flow came to the society, it was again a very dangerous situation. രക്തസ്രവമുള്ള ഒരു സ്ത്രീ പട്ടണത്തിലേക്ക് കടന്നാൽ അതും വളരെ മാരകമായ അപകടം പിടിച്ച അവസ്ഥയാണ്. Because the law said she is unclean. കാരണം നിയമം പറയുന്നു അവൾ അശുദ്ധയത്രേ. And if an unclean person came to the society, the law said stone her to death. അശുദ്ധയായ ഒരു വ്യക്തി സമൂഹത്തിലേക്ക് കടന്നു വന്നാൽ നിയമം പറയുകയാണ് അവളെ ദാക്ഷിണ്യം കൂടാതെ കല്ലെറിഞ്ഞു കൊല്ലണം. The Bible says വേദപുസ്തകം പറയുന്നു she was fed up. അവൾ ആകമാനം തകർന്നു. She didn't have money. She didn't have help. She didn't have health. Now she said, okay, this is the end. Either I die or I touch him and will be healed. അവളുടെ പണം തീർന്നു പോയി. ആരും സഹായിപ്പാനില്ല. അവളുടെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ ഇങ്ങനെ പറഞ്ഞു, ഇനി എനിക്ക് മറ്റൊരു മാർഗവുമില്ല. യേശുവിന്റെ അരികിലേക്ക് പോവുക തന്നെ. And she took a risk. അപകടം പിടിച്ച ആ സാഹചര്യം അവൾക്ക് വളരെ അത്യന്ത ദാഹമുണ്ട്. അവൾ വളരെ വാഞ്ചയോടെയായിരിക്കുന്നു. അവിടെയും താൻ ശരിയായ വ്യക്തിയുടെ അരികിലേക്ക് അത്ര വന്നു. His name is Jesus. അവന്റെ പേര് അത്ര യേശു. His name is Jesus. അവന്റെ പേര് അത്ര യേശു. The Bible says. വേദപുസ്തകം പറയുന്നു. The Bible says. വേദപുസ്തകം പറയുന്നു. She touched Jesus and she got healed. അവൾ യേശുവിനെ തൊട്ടു, അവൾ സൗഖ്യമായി. Jesus said like this. യേശു ഇപ്രകാരം പറഞ്ഞു. That there was once a man who was sleeping and at midnight his friend came. ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ താൻ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പാതിരാത്രിയിൽ തന്റെ സ്നേഹിതൻ തന്റെ അരികിൽ വന്നു. And he was out of bread, so now he needed bread. ആ വന്ന വ്യക്തിയുടെ കയ്യിൽ അപ്പം തീർന്നു പോയി. തനിക്ക് അപ്പം വേണം. So he ran to his friend's house. തന്റെ സ്നേഹിതന്റെ അരികിലേക്ക് താൻ ഓടി വന്നു. And he knocked at the door. വാതിൽക്കൽ മുട്ടി. And he said, I want 3 bread. എനിക്ക് 3 അപ്പം തരണമേ. The voice came from inside. ആ ഭവനത്തിന്റെ ഉള്ളിൽ നിന്ന് ശബ്ദം വന്നു. It is midnight. ഇപ്പോൾ പാതിരാത്രി ആയിരിക്കുന്നു. Go back, come tomorrow. ഓ പോയി നാളെ മടങ്ങി വരിക. Oh, but this man was in need. എന്നാൽ ഈ മനുഷ്യന് വളരെ ആവശ്യമുണ്ട്. He kept on knocking. അവൾ വീണ്ടും മുട്ടിക്കൊണ്ടേയിരുന്നു. Again then came voice from inside. വീണ്ടും അകത്തു നിന്ന് ശബ്ദം വന്നു. Please don't disturb. ദയവായി എന്നെ ശല്യം ചെയ്യരുത്. I am sleeping. ഞാൻ ഉറങ്ങുകയാണ്. Oh, this man wanted bread. എന്നാൽ ഈ മനുഷ്യന് അപ്പം കിട്ടിയേ തീരൂ. There was no other choice for him. മറ്റൊരു മാർഗവും തനിക്കില്ല. He had no other choice. തനിക്ക് മറ്റൊരു മാർഗവുമില്ല. He kept on knocking. അവൻ മുട്ടിക്കൊണ്ടേയിരുന്നു. Kept on knocking. അവൻ മുട്ടിക്കൊണ്ടേയിരുന്നു. Jesus said. യേശു പറഞ്ഞു. Because he kept on knocking. അവൻ മുട്ടിക്കൊണ്ടേയിരുന്നതുകൊണ്ട്. The door opened. ആ വാതിൽ തുറക്കപ്പെട്ടു. He needed 3 bread. മൂന്നപ്പമായിരുന്നു വേണ്ടത്. But his friend gave me as much, much, much more. എന്നാൽ തന്റെ സ്നേഹിതൻ കൊടുത്തപ്പോഴോ മൂന്നപ്പത്തേക്കാൾ അധികം അധികമായി കൊടുത്തു. Why am I sharing this with you tonight? എന്തുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ ഇത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്? The same Jesus is here. അതേ യേശു ഇന്ന് നമ്മുടെ മധ്യേ ഉണ്ട്. If you are desperate for your healing, desperate for your change of life, desperate for your change of financial, I tell you, you are in the right place. You are in the place of
where Jesus is here ningal ningalde saukhyathinai athyanta dahathode irikkunnuvo ningalde jeevithathinte avasthakku maatcham varuvan ningal saambathi avasthakku maatcham varuvan athyanta dahathode aayirikkunnuvengil ningal vannirikkunnathu sariyaya sthanatha kaaranam yesu nammude madhye undu hallelujah hallelujah I know many of you are here saying this is my last hope I am here I want a change in my situation let me tell you for you Jesus has sent us here enikariyam ivide anegara valare avasanathe aashrayamayitta ivide vannirikkunnathu enikku ivide ninnu oru vidal kittillada pattugilla enikku kittiya theeru ningalodu njan parayatte ningal seriyaya sthanatha vannirikkunnathu ningalkku vendiya yesu njangale ivideyk ayichirikkunnu there are many who are saying I don't want to go another step with a fresh touch of Jesus I want a fresh anointing I want a fresh revelation let me tell you you are going to receive it tonight because Jesus loves thirsty people mattu chelar ivada parayunu enikku oru kartavinte oru pudhiya sparsham enikku venam pudhiya oru abhishekathinte pagarcha enna mel venam adu koodathu enikku pattugilla priyappettavare njan parayatte ningal sariyaya sthanatha vannirikkunnathu innu ningal yesuvil ninnu pudhiyada praapikkathe ivadam vittu madangi pogilla how many of you say I am thirsty Jesus ningalil etra per parayum yesuve njan dahathode aayirikkunnu I am really thirsty Jesus vastavamayum njan dahikkunnu enikku dahikkunnu kartave I want a change I am fed up Jesus enikku oru maatcham venam adu koodathe pattugilla kartave only those who say I am thirsty stand up wherever you are o dahathode vannirikkunavar angane ullavar maatram ippol deiva sannidhil onnu ezhunnechu ninna just lift your arms and open your mouth and start talking to Jesus karangale uyarthikonda adharangale thurannukondo yesuvinodu samsarichu thodangiya oh start talking to Jesus yesuvinodu samsarichu thodangiya open your mouth adharangale thurannaat start talking to Jesus vaaya thurannu yesuvinodu samsarikku tell Jesus whatever you want ningalde aavashyamokke yesuvinodu paranjatte Jesus is the healer yesu athre saukhyadayaka Jesus is the redeemer yesu athre vidudal Jesus is the savior yesu athre rakshagan yes you are lifting your hands ningal karangale uyarthumbol it is an act of surrendering idu keelpadalinte oru prakadanam athre you open your mouth and tell him what you need ningalde athanangale thurannu ningalde aavashyangale paranjatte nammude yesuvine yaadoru mukhapakshavum illa തന്റെ അടുക്കൽ വന്ന എല്ലാവരെയും കർത്താവ് വിടുവിച്ചെങ്കിൽ ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥ യേശുവിന് അറിയാം ചിലപ്പോൾ നിങ്ങൾ പറയുകയായിരിക്കും മടുത്തു ഞാൻ ജീവിതം മടുത്തു ഇല്ല കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയും നമ്മുടെ സകല ശ്രമങ്ങളും തീർന്നോ യേശു ആ പ്രവർത്തിക്കാൻ പോകുന്നു ആ രോഗത്തിന് അത്ഭുത സൗഖ്യമുണ്ടാവും ആ കടഭാരം കർത്താവ് വിടുവിക്കും നിങ്ങളെ ആ പ്രതീക്ഷിക്കുന്ന പിശാജ് മനസ്സിൽ കൊണ്ടുവന്ന് അത് വരാൻ പോവാ ഇതാ വരാൻ പോവാന്ന് പറയുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയട്ടെ നിങ്ങൾക്കൊരു ദോഷവും സംഭവിക്കുകയില്ല യേശുവിലൊന്ന് വിശ്വസിച്ചേ കർത്താവിൻ്റെ കരം അവിടെ വരും രോഗബന്ധനം അഴിയും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ഇന്ന് കർത്താവേ ഞങ്ങളുടെ അനേക സഹോദരങ്ങളുടെ അത്ഭുത സൗഖ്യങ്ങൾ ഞങ്ങൾ കണ്ടു വിടുതലുകൾ കണ്ടു ഇപ്പോൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭവനങ്ങളിലും എൻ്റെ കർത്താവ് ഉണ്ടല്ലോ യെസ് യേശു നിങ്ങളുടെ സമീപമുണ്ട് നിങ്ങളുടെ ആ വിശ്വാസത്തോടെ ആ കരം ആ രോഗമുള്ള ഭാഗത്തൊന്ന് വെച്ച് അല്ലെ രോഗി അടുത്തുണ്ടെങ്കിലൊന്ന് വെച്ച് ആ വിഷയം ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം ആ വെച്ച കൈകളിൽ കൂടെ വിടുതൽ വ്യാപരിക്കട്ടെ ആ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ അത്ഭുതം സംഭവിക്കട്ടെ കർത്താവേ ഭയന്ന് നിൽക്കുന്നവരുണ്ട് ഈ ദിവസങ്ങളെ എങ്ങനെ നേരിടുമെന്നോർത്ത് ഭയപ്പെടുന്ന വിഷയത്തിൽ എൻ്റെ കർത്താവിൻ്റെ കരം നീട്ടിയതിനായി സ്തോത്രം കരം വെച്ചതിനായി നന്ദി അത്ഭുത സൗഖ്യങ്ങൾക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഓ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ വലിയ അത്ഭുത വിടുതലുകൾ കർത്താവ് ചെയ്തിട്ടുണ്ട് വീണ്ടും ഞാൻ ഉറപ്പിക്കട്ടെ ഈ സൗഖ്യങ്ങളും വിടുതലുകളും തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട് യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു ആ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട് നിത്യജീവനുണ്ട് നമുക്കൊരു പുതിയ ജീവിതത്തിനായി കർത്താവിനോടൊപ്പം അണിചേരാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ അടുത്ത വ്യാഴാഴ്ചയും ഇതേ സമയം നമുക്ക് ഈ പ്രോഗ്രാം ഇതിലുണ്ട് അതിൽ കാണുവരെയും കർത്താവിൻ്റെ മഹാസ്നേഹത്തിൽ നമുക്കായിരിക്കാം ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം ആമേൻ തങ്കു ബ്രദർ പൂനെക്ക് സമീപം അഹമ്മദ് നഗറിൽ ശുശ്രൂഷിക്കുന്നു നവംബർ 5-6 ശനി ഞായർ ശുശ്രൂഷകൾ രാവിലെ 10 വൈകിട്ട് 6 ക്ലെയർ ബ്രൂസ് ഹൈസ്കൂൾ ഗ്രൗണ്ട് സ്റ്റേഷൻ റോഡ് അഹമ്മദ് നഗർ നവംബർ 4 വെള്ളി മുതൽ നവംബർ 9 ബുധൻ വരെ
പ്രത്യേക ശുശ്രൂഷകൾക്കായി തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും കുവൈറ്റിൽ. നവംബർ 4 വെള്ളി രാവിലെ 10 ആരാധനായോഗവും വ്രത ശുശ്രൂഷയും. നവംബർ 5-6 ശനി ഞായർ രാവിലെ 10 വൈകിട്ട് 6 ടിവി പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും. മറീന ഹാൾ ഗൾഫ് മാർട്ടിന് സമീപം അബ്ബാസിയ. നവംബർ 7-8-9 തിങ്കൾ ചൊവ്വ ബുധൻ കാർണിവൽ ഓഫ് ജോയ് കുവൈറ്റ്. ലൈവ് വർഷിപ്പ് ബൈ ജീസസ് ജനറേഷൻ അറ്റ് 6 PM. പവർഫുൾ മെസ്സേജസ്, ഡെലിവറൻസ് സെഷൻസ്. മറീന ഹാൾ നിയർ ഗൾഫ് മാർട്ട്, അബ്ബാസിയ.